ടെക് സൊല്യൂഷൻസ് എഡ്യൂക്കേഷണൽ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പാർട്ട് 9 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫ്രിക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും, അതുപോലെ തന്നെ അതിൽ വരുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതുപോലെ നോർമൽ ഫോഴ്സ്, അതുപോലെ ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്യാൻ പഠിച്ചു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രിക്ഷൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വേറെ ടൈപ്പ് പ്രോബ്ലമാണ്. സോ നമുക്ക് നോക്കാം. ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ. ഫൈൻഡ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നെറ്റ് ഫോഴ്സ് കാണാനുള്ളത്. അപ്പോൾ നമ്മളിതിൽ നെറ്റ് ഫോഴ്സും കാണണം, അതുപോലെ തന്നെ ആക്സിലറേഷനും നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കാം. ഒരു 5 കിലോഗ്രാം മാസ് ഒരു സർഫസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 കിലോഗ്രാം മാസ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് എന്ത് പുള്ള് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു 45 ഡിഗ്രി ആംഗിളാണ് നമ്മൾ മേലോട്ട് ആ ഒരു 5 കിലോഗ്രാം മാസിനെ നമ്മൾ പുള്ള് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സും അതുപോലെ ആക്സിലറേഷനുമാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ കുറച്ച് ഗിവൻ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു മാസിൻ്റെ വാല്യൂ 5 കിലോഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പുള് ചെയ്യുന്ന ഫോഴ്സ് 30√2 ന്യൂട്ടനാണ്. അതുപോലെ ഈ ഒരു ആംഗിൾ നമുക്ക് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കോഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ μk നമുക്ക് 0.4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ആയിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ മാസിനെ ഈ ഒരു പാരലൽ ഡയറക്ഷനിലായിരുന്നു നമ്മൾ പുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഈ ഒരു പ്രോബ്ലത്തിലെ വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ ഈ ഒരു ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണ് നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് വെക്റ്റർ റെസല്യൂഷൻ. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഫോഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, 2 വ്യത്യസ്ത ഫോഴ്സുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ എങ്ങനെയാണുള്ളത് നോക്കാം. ഇപ്പോൾ ഫിഗറിൽ ഇവിടെ കാണാം, ഒരു എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈ ആക്സിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ് ആക്സിസിലും അതുപോലെ വൈ ആക്സിസിലും നമ്മളൊരു ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോക്സിനെ നമ്മൾ ഒരേ സമയം ഈ ഒരു ഡയറക്ഷനിലും ഒരു ഫോഴ്സ് കൊടുത്ത് പുള്ള് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലും എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുത്ത് പുള്ള് ചെയ്യുക. ഓക്കെ, ഒരേ സമയം ഈ ഒരു ബോക്സിനെ ഈ ഒരു ഭാഗത്തു നിന്നും പിടിച്ചു വലിക്കുക, അതുപോലെ ഈ ഒരു വൈ ഡയറക്ഷനിലും എന്ത് ചെയ്യുക, ഫോഴ്സിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരേ സമയം ഈ രണ്ട് ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷനിൽ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബോക്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, ഒരേ സമയം നമ്മൾ ഈ ബോക്സിന് ഇവിടെ നിന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, അതുപോലെ ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പുള്ള് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ബോക്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബോക്സ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എഫ് എന്ന് വിളിക്കാം. നമ്മൾ എക്സ് ഡയറക്ഷനിൽ വിളിക്കുന്ന ഈ ഒരു ഫോഴ്സിനെ എഫ് എക്സ് എന്ന് വിളിക്കാം, വൈ ഡയറക്ഷനിൽ വിളിക്കുന്ന ഈ ഫോഴ്സിനെ എഫ് വൈ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ ഈ ഒരു ബോക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോക്സിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് പിടിച്ച് വലിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നായിരുന്നു ഈ ഡയറക്ഷനിലും പിടിച്ച് വലിച്ചാൽ അത് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ പുള്ള് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ പുള്ള് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫോഴ്സിനെ ഇതുപോലത്തെ രണ്ട് ഫോഴ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ബേസുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണ് തന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഈ ഫോഴ്സിനെ നമ്മൾ എഫ് എക്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, കാരണം എക്സ് ഡയറക്ഷനിൽ പുള്ള് ചെയ്യുന്ന ഫോഴ്സ് എഫ് എക്സ്. സോ നമുക്ക് തീറ്റയോട് ഏറ്റവും നിയറസ്റ്റായി ഇരിക്കുന്ന ഈ ഒരു ഫോഴ്സിനെ എന്ത് വിളിക്കാം, എഫ് എക്സ് കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ
ഈ എഫ് വൈയോട് സോറി ഈ എഫ് ഐ ഡയറക്ഷനിലുള്ള ഈ ഫോഴ്സിന് നമുക്ക് എഫ് വൈ സൈൻ തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോഴ്സ് എഫിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, എഫ് എക്സ് കോസ് തീറ്റയും അതുപോലെ എഫ് വൈ സൈൻ തീറ്റയും. അതായത് തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഫോഴ്സ് ആയിരിക്കും കോസ് തീറ്റേൻ്റെ കമ്പോണൻ്റ്, അതുപോലെ അപ്പുറത്ത് വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് ഐയുടെ കമ്പോണൻ്റ് എഫ് ഐ സൈൻ തീറ്റയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, ആ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് 30√2 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, അതുപോലെ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ്, ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, ഇവിടെ വൈ ആക്സിസ് ഉണ്ടായിരിക്കും. ഇതിന് നമുക്ക് ഇവിടെ 45 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 30√2 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ വെക്റ്റർ റെസൊല്യൂഷൻ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്? നമുക്കറിയാം ഈ ഒരു നമ്മുടെ ഈ ഒരു മാസ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലേ, മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. സോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് പുൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്ത് വേണം, ഈ ഡയറക്ഷനിൽ എത്ര ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സും കൂടി കുറച്ചതിൻ്റെ ശേഷം നമുക്ക് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ നമ്മൾ രണ്ട് വെക്റ്റേഴ്സായിട്ട് നമ്മൾ റെസൊല്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലും അതുപോലെ വൈ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ആംഗിളിന് തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഈ ഒരു ഫോഴ്സിനെ നമുക്ക് എഫ് എക്സ് കോസ് തീറ്റ എന്ന് വിളിക്കാം അല്ലേ. ഇവിടുത്തെ കേസിൽ എഫ് എക്സ് കോസ് തീറ്റ എന്തായിരിക്കും, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 30√2 അല്ലേ. അപ്പോൾ 30√2 കോസ് തീറ്റ, കോസ് തീറ്റ കോസ് 45. അതുപോലെ എഫ് വൈൻ്റെ എന്തായിരിക്കും, 30√2 സൈൻ 45 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടി അല്ലേ, 30√2 കോസ് 45 ആണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അതുപോലെ നോർമൽ ഫോഴ്സിൻ്റെ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഡയറക്ഷനിലേക്ക് വരുന്ന ഫോഴ്സ് 30√2 സൈൻ 45 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 30√2 സൈൻ 45 അതുപോലെ 30√2 കോസ് 45 എന്താണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 30√2 സൈൻ 45 എഴുതി. നമുക്ക് സൈൻ 45 വാല്യൂ അറിയാം 1/√2 ആണ്. അപ്പോൾ 30√2 × 1/√2 നമുക്ക് എന്ത് കിട്ടും, √2 ഉം √2 ഉം ക്യാൻസൽ ആയാലും ബാക്കി ഉണ്ടായിരിക്കുക 30 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, 30 ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് 30√2 കോസ് 45 റിസോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ 30√2 × cos 45 എഴുതി. 30√2 × cos 45 വാല്യൂ എത്രയാണ്, 1/√2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ √2 ഉം √2 ഉം ക്യാൻസൽ ആയാൽ 30 ന്യൂട്ടൺ ആയിരിക്കും എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ്. 30 ന്യൂട്ടൺ, അതുപോലെ മേലേക്കും 30 ന്യൂട്ടൺ, ഇതും 30 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എക്സ് കമ്പോണൻറ്റും അതുപോലെ എഫ് ഐ കമ്പോണൻറ്റും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ മ്യൂക്കേൻ്റെ വാല്യൂ 0.4 തന്നിട്ടുണ്ട് അല്ലേ. അതായത് കോഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ 0.4 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കൈനറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് കെ ഈക്വൽ ടു മ്യൂക്കേ ഇൻറ്റു നോർമൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതിൽ നമുക്ക് മ്യൂക്കേൻ്റെ വാല്യൂ അറിയാം 0.4 എന്നറിയാം, പിന്നെ ഉള്ളത് നോർമൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ നോർമൽ ഫോഴ്സ് നമുക്കറിയുമോ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ ഫോഴ്സ് അറിയില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ഫോഴ്സ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തുക, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഡയഗ്രാം മാറ്റി വരച്ചിട്ടുണ്ട്, നമ്മുടെ 5 കിലോഗ്രാം മാസ് ഇവിടെ വരച്ചു, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 30 ന്യൂട്ടൺ, അതുപോലെ മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 30 ന്യൂട്ടൺ.
അപ്പോൾ നമ്മൾ നോർമൽ ഫോഴ്സ് സാധാരണ കാണാറ് എന്ത് ചെയ്യും? നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാസ് അല്ലേ, എം ഇൻറ്റു ജി, താഴോട്ട് ആക്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് ആയിരിക്കും നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വെയ്റ്റ് 5 kg ആണെന്നറിയാം. അപ്പോൾ 5 × g 9.81 വരെ നമ്മൾ 10 കൊടുക്കുക, 5 × 10 അപ്പോൾ 50 ന്യൂട്ടൺ വെയ്റ്റാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു വൈ കമ്പോണൻറ്റ് 30 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കി എത്രയായിരിക്കും നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഇത് 50 ന്യൂട്ടൺ ആണ്, ഇത് 30 ന്യൂട്ടൺ ആണ്. ശരിക്കും താഴോട്ട് 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മേലോട്ട് എത്ര ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും? ടോട്ടല് 50 ന്യൂട്ടൺ ആണ് നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ശരിക്കും ഇവിടെ ഓൾറെഡി 30 ന്യൂട്ടൺ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ആയിരിക്കും നോർമൽ ഫോഴ്സ്? 50 − 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നോർമൽ ഫോഴ്സ് കിട്ടും അല്ലേ. 20 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. താഴോട്ട് 50 ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്, മേലോട്ട് ഓൾറെഡി 30 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നോർമൽ ഫോഴ്സ് എങ്ങനെ കിട്ടും? 50 − 30 ചെയ്താൽ നമുക്ക് 20 ന്യൂട്ടൺ കിട്ടും. 20 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ആ 20 ന്യൂട്ടൺ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. FK = μK · N = μK നമുക്ക് 0.4 എന്നറിയാം. N നമുക്ക് നോർമൽ ഫോഴ്സ് 20 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആൻസർ ഫ്രിക്ഷൻ ഫോഴ്സ് 8 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് 8 ന്യൂട്ടൺ കിട്ടി. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ആണ് കാണേണ്ടത്. ഇങ്ങോട്ട് 30 ന്യൂട്ടൺ പിടിച്ച് പുള്ള് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് 8 ന്യൂട്ടൺ ഫ്രിക്ഷൻ വരുന്നു അല്ലേ, കൈനറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 30 − 8 അല്ലേ, 22 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് F = ma എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ആക്സിലറേഷൻ F/m ചെയ്യുക. അപ്പോൾ F എത്ര എടുക്കുക? നമുക്ക് കിട്ടിയുള്ള ഈ നെറ്റ് ഫോഴ്സ് ആണ് F, 22 × മാസ് 5 kg. അപ്പോൾ 22/5 m/s² ആയിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചു. ഒന്ന് നമ്മൾ പാരലലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ചുള്ളത് ഇതേപോലെ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഒരു ആംഗിളിൽ നമുക്ക് ആംഗിളിലാണ് നമ്മുടെ ഈ ഒരു ബോഡിയെ പുൾ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു രീതിയാണ് നമ്മളിന്ന് പഠിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.